നമസ്കാരം. കേരള വിഷൻ ന്യൂസിന് ഇനി സായാഹ്ന വാർത്തയാണ്. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. ആദ്യം പ്രധാന വാർത്തകൾ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക ശമിപ്പിക്കാനുള്ള ശ്രമം 8-ാം ദിനവും തുടരുന്നു. പ്രതിസന്ധിയുടെ എറണാകുളം ജില്ലാ കളക്ടറായി NSK ഉമേഷ് ചുമതലയേറ്റു. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ രാത്രിയിലും സജീവമാക്കുമെന്ന് മേയർ അനിൽകുമാർ. പൊതുജനങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. വിവാദങ്ങൾക്ക് പിന്നാലെ വൈദേഹം റിസോർട്ടിൽ ഓഹരികൾ ഇ.പി. ജയരാജന്റെ കുടുംബം ഒഴിവാക്കുന്നു. ഓഹരി കൈമാറുന്നത് ഇ.പി.യുടെ ഭാര്യയും മകനും. ഇരുവർക്കുമായുള്ളത് 9,199 ഓഹരികൾ. സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുതീർപ്പിന് ശ്രമമെന്ന് സ്വപ്ന സുരേഷ. പുതിയ വെളിപ്പെടുത്തൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. കൂടുതൽ വിവരങ്ങൾ വൈകിട്ട് പുറത്തുവിടുമെന്നും സ്വപ്ന. ഡൽഹി മദ്യനയക്കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിതയെ ഇ.ഡി. മറ്റന്നാൾ ചോദ്യം ചെയ്യും. ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന ആവശ്യം അംഗീകരിച്ചു. അന്വേഷണത്തിന്റെ പേരിൽ വനിതകളെ ഭയപ്പെടുത്താനാണ് ശ്രമമെന്ന് കവിത. സ്ത്രീ എന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശം ഹനിക്കപ്പെട്ടെന്ന് വിമർശനം. ISL രണ്ടാം സെമിയിലെ ആദ്യപാദ മത്സരം ഇന്ന്. ഹൈദരാബാദ് ATK മോഹൻ ബഗാനെ നേരിടും. ഹൈദരാബാദിന്റെ വരവ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 20-ൽ 16 മത്സരങ്ങളും ജയിച്ച വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഡൽഹി മുംബൈ പോരാട്ടം.